കർമ്മനുസ്ലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ അതീവ ജാഗ്രതയോടെ സമീപിക്കണമെന്ന് കേരളത്തിന് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. കോവിഡ് ബാധിച്ച ജില്ലകളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ തീരുമാനിച്ചില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉന്നതതല യോഗം ചേർന്ന ശേഷമേ നിലപാട് വ്യക്തമാക്കൂ എന്നാണ് സംസ്ഥാനം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ എന്താണ് ലോക്ക്ഡൌൺ, അവശ്യ സർവീസുകൾ എന്തൊക്കെയെന്ന് ഉയർന്ന ചോദ്യമാണിത്. കോവിഡ് രോഗബാധ പടരാതിരിക്കാൻ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ എന്ന പ്രഖ്യാപനം ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾ അത്ഭുതത്തോടെയാണ് ഇത് സ്വീകരിച്ചത്. അത്രയൊക്കെ അടിയന്തര സാഹചര്യം ഉണ്ടോ എന്ന് ആശ്ചര്യപ്പെട്ട വുഹാനിലുള്ളവരും പിന്നീട് ഇറ്റലിയിലും സ്പെയിനിലും UKയിലും ഉള്ളവരും പിന്നീട് COVID-19 എന്ന കൊറോണ വൈറസ് ബാധയുടെ ചൂടറിഞ്ഞു. ഭയപ്പെടുത്തുന്ന വൈറസ് വ്യാപനം കൊന്നൊടുക്കിയത് ആയിരക്കണക്കിന് പേരെയാണ്. എത്രത്തോളം നേരത്തെ ലോക്ക്ഡൌണിലേക്ക് പോയാൽ അത്രയും നല്ലതെന്ന് നേരത്തെ തന്നെ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതാണ്. കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഹോം ക്വാറന്റൈൻ ലംഘിച്ച് ആളുകൾ കറങ്ങി നടക്കുന്ന സ്ഥിതിയുണ്ടായി. പത്തനംതിട്ടയിലും കാസർഗോഡും ഒരു പരിധിവരെ രോഗം പടരാൻ കാരണമായത് ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് ഇനിയും വൈകരുതെന്ന നിർദ്ദേശമാണ് വിദഗ്ധർ നൽകുന്നത്. കർശന നടപടികളിലേക്ക് കടക്കേണ്ട സാഹചര്യം കടന്നിരിക്കുന്നുവെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രത്തിന്റെ നിർദ്ദേശം പാലിക്കണമെന്ന് തന്നെയാണ് ആവശ്യം ഉയരുന്നതും. നടപടി കൈക്കൊള്ളാൻ വൈകുന്ന ഓരോ നിമിഷവും സ്ഥിതിഗതികൾ വഷളാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായത്. നേരത്തെ തന്നെ കാസർഗോഡ് കടുത്ത നിയന്ത്രണങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയതാണ്. കാസർഗോഡിന് പുറമെ തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, എറണാകുളം, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ കേന്ദ്ര നിർദ്ദേശം വന്നിരിക്കുന്നു. രാജ്യത്ത് മറ്റ് 75 ജില്ലകളിലും ലോക്ക്ഡൌൺ വരും. അവശ്യ സർവീസുകൾ ഒഴികെ ബാക്കിയെല്ലാം അടച്ചിടുമെന്നാണ് ലോക്ക്ഡൌണിലെ പ്രധാന വ്യവസ്ഥ. കേരളത്തിലെ 7 ജില്ലകളിൽ മാത്രമേ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ നിർദ്ദേശം വന്നിട്ടുള്ളൂവെങ്കിലും ഇത് മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. ലോക്ക്ഡൌൺ വരുമ്പോൾ 14 സർവീസുകളാണ് പ്രധാനമായും അവശ്യ സർവീസുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1 ധാന്യങ്ങളുടെ വിതരണം, 2 പാനീയങ്ങളുടെ വിതരണം, 3 പഴം പച്ചക്കറി വിതരണം, 4 കുടിവെള്ള വിതരണം, 5 വൈക്കോൽ ഉൾപ്പെടെയുള്ളവയുടെ വിതരണം, 6 ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, 7 പെട്രോൾ, ഡീസൽ, CNG ഇവയുടെ പമ്പുകൾ ഡിസ്പെൻസിംഗ് യൂണിറ്റുകൾ, 8 അരി മറ്റ് ധാന്യ മില്ലുകൾ, 9 പാൽ പ്ലാന്റുകൾ, ഡയറി യൂണിറ്റുകൾ, വൈക്കോൽ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ, കന്നുകാലികളെ പോറ്റുന്ന യൂണിറ്റുകൾ, 10 LPG വിതരണം, 11 മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കലുകൾ, 12 ആരോഗ്യ സർവീസുകൾ, 13 മെഡിക്കൽ ആരോഗ്യ ഉപകരണങ്ങളുടെ നിർമ്മാണം, 14 ടെലികോം ഓപ്പറേറ്റർമാർ, കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ, 15 ഇൻഷുറൻസ് കമ്പനികൾ, 16 ബാങ്കുകൾ, ATMുകൾ, 17 പോസ്റ്റ് ഓഫീസുകൾ, 18 അരി ഗോതമ്പ് ധാന്യങ്ങളുടെ ഗോഡൌണുകളുടെ പ്രവർത്തനം, 19 ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കുന്ന എല്ലാ ഗോഡൌണുകളും അവശ്യ വസ്തുക്കൾ സൂക്ഷിക്കുന്ന എല്ലാ ഗോഡൌണുകളും. ചൈനക്കാർക്കൊന്നിനും സമയം കിട്ടിയില്ല. ഇറ്റലി കിട്ടിയ സമയം ഉപയോഗിച്ചില്ല. നമ്മൾ ഉള്ള സമയം പാഴാക്കരുത്. പറഞ്ഞു വരുന്നത് ലോകത്തെ കാർന്നു തിന്നുന്ന കൊറോണ എന്ന മഹാമാരിയെപ്പറ്റി തന്നെയാണ്. ലോകം കടന്നുപോകുന്ന അവസ്ഥ ഭീതിപ്പെടുത്തുന്നതാണ്. ചൈനയിലെ വുഹാനിൽ പടർന്നു പിടിച്ച രോഗമാണ് ഇന്ന് ലോകത്തെ മുഴുവൻ കാർന്നു തിന്ന് ഭയപ്പെടുത്തുന്നത്. ചൈനയും ഇറ്റലിയും കൊറോണയോട് കീഴ്പ്പെട്ടു. അടുത്തത് ഇന്ത്യയെന്ന് വിദഗ്ധർ പറയുമ്പോൾ കീഴ്പ്പെടാനല്ല, പ്രതിരോധിക്കുമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഇന്ത്യ. ഭരണകൂടങ്ങൾ എല്ലാ കവചവും ഒരുക്കി നിൽക്കുമ്പോൾ ഓരോ മനുഷ്യനും ജാഗ്രതയും മുൻകരുതലുകളും പാലിക്കുകയാണ് ചെയ്യേണ്ടത്. മരുന്നുപോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു രോഗത്തെ പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ നാം സ്വീകരിക്കുന്ന മുൻകരുതലുകൾ കൊണ്ട് രോഗത്തെ അതിജീവിക്കാൻ, പ്രതിരോധിക്കാൻ, രോഗത്തിന് കീഴ്പ്പെടാതിരിക്കാനും നമുക്ക് സാധിക്കും. ലോകരാജ്യങ്ങളൊക്കെ കൊറോണയോട് മുട്ടുകുത്തിയപ്പോൾ അമേരിക്ക പോലും വിറച്ചു നിൽക്കുമ്പോൾ സർവ്വശക്തിയുമെടുത്ത് പ്രതിരോധിച്ചു നിൽക്കുന്നത് ഇന്ത്യയാണ്. ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ആവശ്യം. രാഷ്ട്രീയം മറന്ന് ഭരണാധികാരികൾ ഒന്നിക്കണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.